ഹലോ ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാഷിറും അവന്റെ ഗ്യാങ്ങും ആണ്. ഒരു മെഗാ ഫിലിം സ്റ്റാറിന് കിട്ടുന്ന അത്രയും കയ്യടിയും വരവേൽപ്പൊക്കെയാണ് ആഷിറിനും അവന്റെ ഗ്യാങ്ങിനും സ്റ്റേജിലും അതുപോലെ തിയേറ്ററിലൊക്കെ കാണിക്കുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താ മെസ്സേജ് അയക്കാത്ത എനിക്കിപ്പം? നീ അല്ലേ എനിക്ക് റിപ്ലൈ അയക്കാത്ത? ആശ്രേ ഇത്ര നാണാണോ? ഇൻസ്റ്റഗ്രാം റീൽസിൽ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഇട്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ഇവം സ്റ്റേജിലെത്തിയപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ പോലെ പമ്മി നിൽക്കുന്നു. ഇവന്റെ നാണം കണ്ടിട്ട് എനിക്ക് തന്നെ നാണം വരുന്നു. ഇതിപ്പോ നാണാണോ, ഇൻട്രോവെർട്ട് ആണോ, അതോ ഇനി വല്ല കള്ളലക്ഷൻ ആണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഇതുപോലെ ഇൻട്രോവെർട്ട് ആണ്, ഇൻവെർട്ടർ ആണ്, സിഗ്മ ആണെന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അർജു. അവൻ അവസാനം ജനറേറ്റർ ലെവൽ പണിയാണ് അവന്റെ ഫാൻസിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യാണോ? എന്താ നിങ്ങളുടെ വേറൊരു സൈഡ് എന്താണ്? ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. എല്ലാരും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരു ജോലി തന്നെ ആയി മാറിയിട്ടില്ലേ? പറഞ്ഞു പറഞ്ഞു. ഇവരുടെ ആ പരുങ്ങലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കലും കണ്ടറിയാം ഇവരും നമ്മളെ പോലെ തേരാപ്പാരയാണെന്നുള്ളത്. കേരളത്തിലെ ഈ ഏജിലുള്ള ഒട്ടുമിക്ക യുവാക്കളുടെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. പഠിപ്പൊക്കെ കയ്യും ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ജോലിയോട്ട് ആയിട്ടുണ്ടാവില്ല. എൻ്റെ പൊന്നു ആങ്കർ ചേച്ചി, ഇതുപോലുള്ള യുവാക്കളോട് ഈ സൈസ് ചോദ്യം ചോദിച്ചാൽ അവരെ അപമാനിക്കരുത്. നമ്മളോടൊക്കെ ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ ഏകദേശം നമുക്ക് ഇതേ അവസ്ഥയായിരിക്കും. പക്ഷേ പിള്ളേർ തേരാപ്പാര നടന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ വേറെ ലെവലിലേക്ക് കയറിപ്പോയി. നമ്മളൊക്കെ ഇതുപോലെ ഇവിടെ മൂഞ്ചി കുത്തി ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ആ ഇവനാരാ, ഇവനാരാ, ഇവനെ കണ്ടിട്ടില്ലല്ലോ. സത്യം നിങ്ങൾ പറഞ്ഞുള്ളതാണ്. ചില ആൾക്കാർ അല്ലാതെ ചോദിക്കുന്നതുണ്ട്, അറിഞ്ഞിട്ടും ആരാന്ന്. അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും. ആ പറഞ്ഞതൊരു പോയിന്റ് ആണ്. ചില ആളുകൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമന്റിൽ വന്നിട്ട് ഇവനേതാ, ഇവനൊക്കെ ആരാ, അതിന് ഇവനേതാന്നൊക്കെയുള്ള ഓരോ കമന്റ് അടിച്ചിട്ട് പോകും. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരാരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് കാൽനട യാത്രയായിട്ട് പിന്നെ കടലൊക്കെ നീന്തി കടന്നുകൊണ്ട് വെറും 385 ദിവസം കൊണ്ട് അന്റാർട്ടിക്കയിൽ എത്തിയിട്ടുള്ള 24 വയസ്സുള്ള ലോക റെക്കോർഡിട്ട പയ്യനാണ് ഇവന്. അവിടെ എത്തിയിട്ട് ഒരു ഹിമക്കരടിനെ കണ്ടതും അതിനെ അത് ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ വെറൊരു ട്രൈപ്പോഡ് കൊണ്ട് ആക്രമിച്ച് കീപ്പെടുത്തിയതൊക്കെ ഒരു 2-3 മാസം മുമ്പുള്ള മനോരമ ആഴ്ച പതിപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെറ്റ്ഫ്ലിക്സൊക്കെ ഇവരുടെ പേരിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇയാൾ ആരാന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇനി അങ്ങനെയുള്ള കമൻറ്റൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ടോക്സിക് കണക്കാവരുത്. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. നിങ്ങൾ നമ്മളെ സ്നേഹിക്കുക. ഒരിക്കലും നമ്മളെ പേരൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അക്കൗണ്ടിൽ പോയി ചീത്ത വിളിയോ അതോ സത്യം അതൊന്നും ചെയ്യരുത്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഇവരെ പോയി തെറി വിളിക്കുന്നതൊന്നും നിർത്താൻ പോകുന്നില്ല. ഇനി ഈ തെറി വിളിക്കുന്ന, നിങ്ങളുടെ പേരിൽ ഇന്ന് തെറി വിളിക്കുന്ന അതേ ആൾക്കാർ നാളെ ചിലപ്പോൾ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെ തന്നെ വന്ന് തെറി വിളിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളതൊന്നും ആരും വിശ്വസിക്കരുത്. ഒരിക്കലും ഞാൻ മീഡിയക്കാരെയും കുറ്റം പറഞ്ഞാൽ ആരെയും കുറ്റം പറയുന്നില്ല. എന്നാലും ഈ മീഡിയ എന്തുകൊണ്ടാണ്? കാര്യം ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം. ഹാഷിർ ഓടുന്നത് കണ്ടോ, അലൻ ചാടി, താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം, വിനായകനെ കാണാനില്ല. അതാ പറഞ്ഞത് 100% കറക്റ്റാണ്. ഇവിടെയുള്ള മീഡിയാസ് ആണ് ഒട്ടുമിക്കപ്പെട്ട എല്ലാ കുത്തിത്തെരുപ്പുകളും ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ ഈ പറഞ്ഞത് കണ്ടാൽ ചിലപ്പോൾ അവർ അടുത്ത ക്യാപ്ഷൻ ഇറക്കും, ഹാഷിറും ടീമും മീഡിയാസിനെതിരെ ആനടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണുന്ന ചില ആൾക്കാർ പറയും, ഓ ഇവർക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് തെറി വിളിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് കണ്ട് നീ ഏതാണെന്നും പറഞ്ഞ് എന്നെ തെറി വിളിക്കാൻ വരുന്നവരോട് അത്രയും പകരമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക, നമ്മൾ നമ്മളെ കാര്യം നോക്കുന്നു. ചോറ് കഴുകിയാൽ കിടന്ന് ഉറങ്ങുക.